ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വെല്ലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ സീസണിൽ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കായ്ച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. ഈ തൈപ്ലാവിൽ ചക്ക കായ്ച്ച് കിടക്കുന്നത് കണ്ടോ? ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു തൈ വാങ്ങി വീട്ടിൽ കൊണ്ട് നട്ടത്. അങ്ങനെ കൊണ്ടുവന്നു, ചെറിയൊരു പ്ലാവാണ്, പക്ഷെ ഇഷ്ടംപോലെ കായ്ച്ചു. ഇത് കഴിഞ്ഞ വർഷമേ കായ്ച്ചു, തറയിലെല്ലാം വന്ന് ഇത് മുട്ടിക്കിടക്കുക. ഈ ചക്ക ഇത് വരിക്കപ്ലാവാണ്. ഇതിൻ്റെ പേര് മുട്ടൻ വരിക്ക എന്നാണ് പറയുന്നത്. ഇത് 4 വർഷമാകുമ്പം കായ്ക്കുമെന്ന് പറഞ്ഞ് 4 വർഷമായപ്പോഴേ കായ്ച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാവിൽ 2 ചക്ക എനിക്ക് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം കുറേ ഉണ്ടായി. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്. ഈ പ്ലാവൊക്കെ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിച്ചില്ലെങ്കിലും കാണാൻ ഇങ്ങനെ ഒരുപാട് എനിക്ക് ഭംഗി തോന്നും. അതുകൊണ്ട് ഞാൻ എന്ത് കിട്ടിയാലും ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഞാൻ വാങ്ങി നടാറുണ്ട്. ഈ സീസണിലല്ലേ ചക്ക, മാവ്, മുരിങ്ങ ഇതെല്ലാം പൂക്കുന്നതും കായ്ക്കുന്നതും. അപ്പം മാവെല്ലാം ഇതുപോലെ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങ ഇതുപോലെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം മുരുമാങ്ങ, മുരിങ്ങയ്ക്ക ഒക്കെ ഈ സമയത്താണ് ഇതിൻ്റെ സീസണ്. അങ്ങനെ മുരിങ്ങയ്ക്കായും ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ഇത് പേരയ്ക്ക, എല്ലാവർക്കും അറിയാമല്ലോ പേരയ്ക്ക ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. നല്ല പഴുത്ത് വന്നിട്ടുണ്ട് എല്ലാ പേരയ്ക്കയും. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതൊരു വെറൈറ്റി കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇതൊരു റെഡ് കളറാണ്. ഇത് കണ്ടാൽ ആപ്പിൾ പോലെ നമുക്കിത് തോന്നും. ഇത് കാരണം പഴുത്ത് വന്നിട്ടുണ്ട് കുറേ. ഞാൻ പഴുത്ത് വന്നത് ഞാൻ ഇത് കണക്ക് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സാധാരണ പാഷൻ ഫ്രൂട്ടിനെ അപേക്ഷിച്ച് ഇതിന് നല്ല മധുരമുണ്ട്. ഇത് മഞ്ഞപ്പപ്പായയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ തൊലി ഈ കളറ് തന്നെയാണ്. ഇത് ഇപ്പം നശിച്ചു പോയിട്ടുണ്ട് ഇതിൻ്റെ മോഡ്. ഈ പപ്പായ പഴുത്ത് കഴിയുമ്പോഴത്തേന് ഈ പ്ലാന്റ് അങ്ങ് നശിക്കും. പിന്നെ ഇത് നമ്മുടെ മുള്ളാത്തക്കയാണ്. അതുകൊണ്ട് ഇത് നിറയെ മിസർ മാറും മോനെ. ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ മുള്ളാത്തക്ക. ഇതും ആത്തക്കയാണ്. ഇത് സാധാരണ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരാത്തക്ക. ഇത് പുളിഞ്ചിക്കയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും വീട്ടില് ഇത് കാണപ്പെടുന്നതാണ്. ഇങ്ങോട്ട് ഇട്ടാ മതി. ഇത് അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതാണെങ്കിൽ മരത്തിൻ്റെ ചെവിട് തൊട്ട് മുകളിൽ വരെയും കായ്ക്കും. സ്കൂളൊക്കെ അടച്ചപ്പോഴത്തേന് ഈ മരം കയറി മരത്തിലെല്ലാം കയറി എനിക്ക് ഇതെല്ലാം പിച്ചി തരും. ഇത് ലോലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക എന്നൊക്കെ പറയും. ഇത് പഴുത്തിട്ടില്ല. പഴുത്ത് വരുമ്പോൾ നല്ല റെഡ് കളറിലാണ് വരുന്നത്. ഇത് അച്ചാറിടാനും ജ്യൂസ് അടിക്കാനും ഒക്കെ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ. അപ്പം ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്തിടുക. അപ്പം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.